ഹിസ്ബുള്ള നേതാക്കളെ ഓരോന്നായി തീർത്ത് മുമ്പോട്ട് പോവുകയാണ് ഇസ്രായേൽ. ഹസൻ നസ്റല്ല അടക്കമുള്ള നേതാക്കളെ നഷ്ടമായെങ്കിലും ഇസ്രായേലിനെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവശേഷിക്കുന്ന നേതാക്കൾ മുമ്പോട്ട് വന്ന് ഇസ്രായേലിനെ തീർക്കാനുള്ള പദ്ധതികൾ ഒരുക്കി. പക്ഷെ ഇനി ആരും ഹിസ്ബുള്ളയിൽ അവശേഷിക്കരുതെന്ന ഉറച്ച തീരുമാനത്തിലാണ് ഇസ്രായേൽ. വടക്കൻ ഗസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 66 പേർ ഇപ്പോൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. ബൈത്തലാഹിയയിലെ കമാൽ അദ്വാൻ ആശുപത്രിക്ക് സമീപമാണ് ആക്രമണം ഉണ്ടായത്. കൊല്ലപ്പെട്ടവരിൽ സ്ത്രീകളും കുട്ടികളും ഉണ്ടെന്നാണ് ഹമാസിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. ഗസയിലെ ഷെയ്ഖ് റവാൻ പ്രദേശത്ത് ഒരു വീടിന്റെ നേരെയുണ്ടായ ആക്രമണത്തിൽ 22 പേർ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് നടത്തുന്ന സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നു. ബൈത്തലാഹിയയിലെ ജനവാസ മേഖലയിലല്ല ഹമാസ് കേന്ദ്രങ്ങൾക്ക് നേരെയായിരുന്നു ആക്രമണമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. അതേസമയം ഗസയിലെ ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വ്യാഴാഴ്ച ഗസയിലെ വിവിധ പ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ ലെബനനിൽ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ലെബനൻ കേന്ദ്രീകരിച്ചുള്ള വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം പുറത്തുവിട്ടത്. 70 വയസ്സുള്ള ഇസ്രായേൽ പൗരൻ ഉൾപ്പെടെ 3 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം ബുധനാഴ്ച പറഞ്ഞിരുന്നു. അതേസമയം തെക്കൻ ലെബനിലെ ഒരു സ്കൂൾ മൈതാനത്ത് ഹിസ്ബുള്ളയുടെ ആയുധശേഖരം നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. 10 മീറ്റർ നീളമുള്ള ഭൂഗർഭ അറയിലാണ് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നത്. റോക്കറ്റുകൾ, സ്ഫോടക വസ്തുക്കൾ, റോക്കറ്റ് പ്രൊപ്പൽസ് ഗ്രനേഡുകൾ, റോക്കറ്റ് ലോഞ്ചറുകൾ, ടാങ്ക് വേദ മിസൈലുകൾ, ഉപകരണങ്ങൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. ഇതിന് സമീപത്തുള്ള കെട്ടിടത്തിൽ നിന്ന് ചില രേഖകളും സൈന്യം പിടിച്ചെടുത്തിരുന്നു. ലെബനനിലെ ആളുകളുടെ വീടുകളുടെ അടിഭാഗത്തും ഗ്രാമങ്ങളിലുമൊക്കെ ഹിസ്ബുള്ള ആയുധം സൂക്ഷിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ ആരോപിച്ചിരുന്നു. ഇത് സാധൂകരിക്കുന്നതാണ് കണ്ടെത്തൽ. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ള ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലേക്ക് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടർച്ചയായി നടത്തിയിരുന്നു. ആക്രമണങ്ങളെ തുടർന്ന് 68,000 കുടുംബങ്ങളാണ് ഇവിടെ നിന്ന് മാറിപ്പോയത്. ഒഴിഞ്ഞുപോയവർ തിരികെ വരുന്നത് തടയാൻ തുടർച്ചയായി ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു. ഹിസ്ബുള്ള ആക്രമണം തുടർന്നതോടെയാണ് ലെബനനിൽ ഇസ്രായേൽ യുദ്ധമുഖം തുറന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും മുൻ പ്രതിരോധമന്ത്രി യോഗ് ഗാലന്റിനുമെതിരെയുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നടപടി ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും തള്ളിക്കളഞ്ഞു എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ICC തീരുമാനം അടിസ്ഥാനപരമായി തള്ളിക്കളയുന്നതായി വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇസ്രായേലുമൊത്ത് മുന്നോട്ടു പോകുമെന്നും US വ്യക്തമാക്കിയിട്ടുണ്ട്. നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ICC വിധിക്കെതിരെ രംഗത്തെത്തിയിരുന്നു. സുരക്ഷാ ഭീഷണികളിൽ ഇസ്രായേലിനൊപ്പം എന്നും നിലകൊള്ളുമെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇസ്രായേലിനെയും ഹമാസിനെയും ഒരുപോലെ തുലനം ചെയ്യാൻ സാധിക്കില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അറസ്റ്റ് വാറന്റ് US നടപ്പിലാക്കില്ലെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരീൻ ജീൻ പിയറി പറഞ്ഞു. ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയുടെ ജൂതവിരുദ്ധ തീരുമാനം ഒരു ആധുനിക ഫ്രൽഫസ് വിചാരണയാണ്. അത് അതേ രീതിയിൽ അവസാനിക്കും. ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പങ്കിട്ട ഒരു വീഡിയോ സന്ദേശത്തിൽ നെതന്യാഹു പറഞ്ഞു. 1894 1906 ഇടയിൽ ഫ്രാൻസിൽ നടന്ന ഒരു രാഷ്ട്രീയ ജുഡീഷ്യൽ അഴിമതിയായ ട്രെഫസ് വിചാരണയാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പരാമർശിച്ചത്.